ഇനി ജനവാസ മേഖലയിലിറങ്ങിയ യഥാർത്ഥ പുലിയുടെ ഭീതിയുടെ വാർത്തയാണ്. ജനവാസ മേഖലയായ മുപ്ലിയിൽ പുലി ഇറങ്ങിയതോടെ ഭീതിയിലാണ് മുപ്ലി നിവാസികൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെടുന്ന മുപ്ലി പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങിയത് മേഖലയിലെ കുടുംബങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. പതിവായി കാട്ടാന ഇറങ്ങുന്ന ഈ പ്രദേശത്ത് വീടുകൾക്ക് സമീപം പുലിയെത്തുന്നത് ഇതാദ്യമാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കാർഷിക ഗ്രാമമായ മുപ്ലിയിലെ കുടുംബങ്ങൾ വർഷങ്ങളായി വന്യജീവികളെ ഭയന്നാണ് കഴിഞ്ഞുകൂടുന്നത്. വനം വകുപ്പിന്റെ തേക്ക് തോട്ടവും ഹാരിസൺ കമ്പനിയുടെ റബ്ബർ പ്ലാന്റേഷനും റിസർവ് വനവും അതിലിടുന്ന മുപ്ലി ഗ്രാമത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവ് കാഴ്ചയാണ്. പുരയിടത്തിന് ചുറ്റും ഉറപ്പുള്ള കമ്പിവേലിയും അതിനു പുറത്തായി സോളാർ വേലിയും സ്ഥാപിച്ചാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ കാട്ടാനകളെ പ്രതിരോധിക്കുന്നത്. എന്നാൽ പുലി അപൂർവമായി മാത്രമേ ഇവിടെ കാണപ്പെടാറുള്ളൂ. മുപ്ലിയിലെ ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ജോസഫിന്റെ വീട്ടുമുറ്റത്തുള്ള വളർത്തുനായ്ക്കൾ നിർത്താതെ കുറയ്ക്കുന്നത് കേട്ടാണ് വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നത്. ജോസഫിന്റെ മകൻ ക്രിസ്റ്റി ജനലിന്റെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മുറ്റത്ത് പുള്ളിപ്പുലി നിൽക്കുന്നതായി കണ്ടത്. ഇന്നലെ രാത്രി 1:30 കാണും പട്ടി ഭയങ്കരമായിട്ട് കുറക്കണുണ്ട്. മോൻ ജനലിന്റെ വിരിമാറ്റി നോക്കിയപ്പോൾ മുൻവശത്ത് തന്നെ പുള്ളിപ്പുലിയാ, നല്ല വലിപ്പമുള്ളൊരു പുലിയാ മുൻവശത്ത് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടത്. അപ്പം തന്നെ ഞങ്ങൾ വേഗം വാതിൽ തുറന്നപ്പോഴേക്കും പുലി ഓടി പെട്ടെന്ന് അവിടെ ഓടിപ്പോയി താഴത്തേക്ക്. വീടിന് മുന്നിലുണ്ടായിരുന്ന സെൻസർ സോളാർ ലൈറ്റ് പുലിയെ കണ്ട് തനിയെ പ്രകാശിച്ചപ്പോൾ പുലി മുറ്റത്തെ ചെടിയുടെ മറവിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്തെ വളർത്തുനായ്ക്കളെ പിടികൂടാൻ ലക്ഷ്യമിട്ടാണ് പുലി എത്തിയതെന്നാണ് നിഗമനം. തേക്കുതോട്ടത്തിലൂടെ കടന്നുപോകുന്ന മുപ്ലി കോടാലി റോഡിൽ രാത്രി സമയത്ത് പുലിയെ കാണാറുണ്ടെങ്കിലും വീടുകൾക്ക് സമീപത്തേക്ക് പുലി വരുന്നത് ഇതാദ്യമാണ്. ഇവിടെ എല്ലാ പല സ്ഥലങ്ങളിലായിട്ട് പുലിനെ കാണാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനയും ഇന്നലെ രാത്രി തന്നെ ഈ സമയത്ത് തന്നെ കൂട്ടായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗേറ്റൊക്കെ വലിച്ചു പറിച്ച് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോട്ടിലൊക്കെ ആന ഉണ്ടാവും ഇപ്പോഴും. കഴിഞ്ഞ ദിവസം 15 വരുന്ന കാട്ടാനക്കൂട്ടവും മുപ്ലി പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗേറ്റും കോൺക്രീറ്റ് തൂണുകളും കാട്ടാനകൾ തകർത്തു. വന്യജീവികളുടെ ശല്യം മൂലം ഏറെ ഭയന്നാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. TCV News, കൊടകര.